ഓൾറെഡി എല്ലാം പോയി, എന്റെ ജോലി പോവും, ഞാൻ ജയിലിലാവും, എന്റെ അമ്മ ജയിലിലായ പിന്നെ ആരും എനിക്ക് ജോലി തരത്തില്ല, എന്റെ കല്യാണം, എല്ലാരും എന്നെ കളിന്ന് വിളിക്കും, നീ പോലും എന്നോട് മിണ്ടത്തില്ല. പെണ്ണേ, നിന്റെ കാലേ വരെ ഞാൻ കുത്തും കേട്ടോ, ഒന്ന് മിണ്ടായിരിക്കോ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പൈത പൈ, നീ ജയിലിൽ പോയാലും നിന്നോട് ഞാൻ മിണ്ടും. പോസ്റ്റ് ഓഫീസിന് തീട്ടാ നിന്റെ പ്രശ്നം മാറൂ. നീ എന്തോ പറഞ്ഞു വരുന്നേ? അല്ല വേണ്ട, വേറെ നമുക്ക് ഈ ജ്യൂസിൽ എന്തേലും ഇട്ടളാക്കി. സ്റ്റെഫി, ഞാൻ കുറക്കും കേട്ടോ. എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? ഓരോന്ന് വരുത്തി വെച്ചിട്ട്. എടി, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ നിന്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, നീ അവനെ കുറിച്ചൊന്ന് ഓർക്ക്. നീ നിന്റെ ജോലിയെ പറ്റി ടെൻഷൻ അടിക്കുമ്പോ അവൻ ആ ജോലി കൈ കിട്ടുന്നതിന് മുമ്പേ പോയി, അതും നീ കാരണം. സത്യം പറയണി, നീ ഇവിടെ തുണ്ട് കെട്ടുമല്ലേ? തുണ്ടോ? ഞാൻ പഠിക്കുവായിരുന്നു. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എടി, ഞാൻ ആലോചിച്ചിട്ടൊരു വഴിയുണ്ട്. ഇനി ആ പോസ്റ്റ് ഓഫീസിലെ ഒരു കാര്യത്തിനും അവൻ ആ കേളവനെ പോയി കാണരുത്, പകരം നിന്നെ വിളിക്കണം. അതിന് നീ അവനോട് കമ്പനിയാവും. ഓ, എടി പടികാളി, ആ രജിസ്റ്റേർഡ് വന്ന കാര്യം അവൻ അറിയാതിരിക്കാൻ. എടി, നമുക്ക് അതിനെ നേരിട്ട് കണ്ട് പറഞ്ഞാ പോരെ? അയ്യോ ശരിയാ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലയോ. നീ ഒരു കാര്യം ചെയ്യ, നാളെ രാവിലെ എന്നെ പുള്ളിയെ പോയി കണ്ടിട്ട് വരാ. ചേട്ടന് കിട്ടാനുള്ള ജോലിയും ജീവിതവും തോന്നി. പക്ഷെ ചേട്ടൻ പേടിക്കണ്ട, ചേട്ടന്റെ ഒപ്പൊക്കെ ഞങ്ങള് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നടി, നീ ശരിക്കും ഉണ്ണയാന്നോ? പച്ചക്ക് എന്നുള്ള ദേഷ്യം ഉണ്ടോ? ആ അവനോടാ പോയി എല്ലാം അങ്ങ് പണയാവുന്ന. എടി, അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും കാലത്ത് അവൻ ഈ ഒരു കാര്യം അറിഞ്ഞാലും ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലേ പുള്ളി ഇതങ്ങ് ക്ഷമിച്ചു കൊടുക്കും. ക്ഷമിക്കുമായിരിക്കും. അല്ല, അതിപ്പോ ഞാനെന്താ പറയാനാ? ശരി. ഇതിന് എന്താവോ എന്തോ. ഇപ്പഴെങ്ങനെ വരുവാച്ചാ അവര്? അവരൊക്കെ എത്താറാവണേ ഉള്ളു മോനെ. രാവിലത്തെ പണിയൊക്കെ ഒതുക്കിട്ട് ഇങ്ങനെ എത്തണ്ടേ? അതുകൊണ്ടായിരിക്കും. ഞാക്കും ജോലിക്കൊക്കെ പോണ്ടേ ചേച്ചി. ആ നിനക്ക് തന്നെ, ഞാക്കും ഇല്ലേ കാര്യങ്ങൾ. സാറ്, കഴിഞ്ഞു കഴിഞ്ഞു, പോക്കോ പോക്കോ പോക്കോ. പിന്നെ ഒരു ഒറ്റ മിനിറ്റ്. ഇതേ എന്റെ നമ്പരാ, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചാൽ മതിയേ. ഞാൻ സ്റ്റാമ്പ് കൊണ്ടുവന്നോള വെറുതെ സാറിനെ ബന്ധപ്പെട്ടിട്ട്. ഇല്ല, തനിക്ക് വേണ്ടിട്ടായിരുന്നു. ചോ, ചില റെഗുലർ കസ്റ്റമേഴ്സിനുണ്ടേ, ഞങ്ങൾ ചിലപ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. പറടി, അവൻ വിളിച്ചോ? ഇല്ലടി, ഇതുവരെ വിളിച്ചില്ല. അയ്യേ, എന്താ ചെറുക്കനടി അവൻ ഒരു പെണ്ണിന്റെ നമ്പർ ഇട്ടിട്ട് വിളിച്ചില്ലെന്ന്? അല്ല, നിനക്ക് അങ്ങോട്ട് വിളിച്ചൂടായിരുന്നു, ഞാൻ നമ്പർ തന്നായിരുന്നല്ലോ. ഏയ്, അത് വേണ്ടടി, അവൻ ഇനി എന്ത് വിചാരിക്കും? അയ്യോ, അവൻ വിചാരിക്കാനും മാത്രം നിന്ന് കുറുകാനല്ല ഞാൻ പറഞ്ഞേ. ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ അങ്ങ് ചാമ്പ്. എന്റെ പൊന്നടി, എനിക്കാണെങ്കിൽ തലയിൽ വേറെ ഒന്നും വരുന്നില്ല. നീ ഇരുത്തി ഒന്ന് ചിന്തിക്ക്. ഇതിനെല്ലാം കാരണം നീയാണെന്ന് ആലോചിച്ചോണം. ശരിയെന്ന
എന്തോ ശബ്ദം കേട്ടെ. എന്തോടി ഇവിടെ ഒരു ബഹളം. എന്റെ നല്ല ജീവനങ്ങ് പോയല്ലോ. അവിടെ ഒരു വേല കാണിക്കും, എനിക്ക് പോടുന്നു. അതെ, ഇത് കണ്ണൂർ കൊണ്ട് ഒപ്പിടണോ അതോ ഞാൻ ഒപ്പിട്ടാ മതിയോ? ഇത് രജിസ്റ്റേർഡ് ഒന്നും അല്ല, PSC നോട്ട്ബുക്സ്. ചെയ്തിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞ ഞാൻ ഇത്ര ഒന്നും ചെയ്തിട്ടില്ല. ഈ PSC കിട്ടാനൊക്കെ ഇത്ര പാടാണല്ലേ. ഇത്രയൊക്കെ പഠിച്ചിട്ടും എനിക്ക് PSC ഒന്നും കിട്ടിയിട്ടില്ലടോ. ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് എക്സാം ഞാൻ വേറെ എഴുതിയെടുത്തയാ. അല്ലെങ്കിലും ഈ പഠിത്തത്തിലൊന്നും ഒരു കാര്യമില്ല. ബുദ്ധിയുള്ളവന് ഉഴപ്പി നടന്നാലും കിട്ടും. ആ ശരി എന്നാ. അയ്യോ പോവാടോ, അതൊക്കെ നല്ല ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാ. തന്റെ ജോലി പോയിട്ടാ വന്നിരിക്കുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഏയ്, അത് താൻ കാരണമൊന്നുമല്ല. അല്ലെങ്കിലും ഒരു പ്രൈവറ്റ് ജോലി പോയി അരമണിക്കൂറിനുള്ളിൽ സർക്കാർ ജോലി കിട്ടിയാലും എന്റെ അറിവിലില്ല. ഇവര് എന്റെ അച്ഛനും അമ്മയും. ആഹാ, എന്റെ അമ്മ ഇവരുടെ കട്ട ഫാന്. ഇവര് മിസ് ചെയ്യാറല്ലേ, വ്ളോഗേഴ്സ് അല്ലേ. ദിവസം യൂട്യൂബ് കാണുന്നോണ്ട് മിസ്സിംഗ് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്സിഡന്റ് എന്നെ തട്ടിക്കൂട്ടി രണ്ട് എപ്പിസോഡ് ആക്കിയിട്ടുണ്ട്. തനിക്കൂടെ കൂടായിരുന്നില്ലേ? അപ്പം മാമൻ ഒറ്റയ്ക്കാവും, പിന്നെ LDC. അതൊരു ഡ്രീമാ. പണ്ടച്ഛനെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയതാ, പക്ഷെ ഒന്നും ശരിയായില്ല. എനിക്കാണെങ്കിൽ ആ LDC നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതും കിട്ടിയില്ല. ഇനിയുള്ളതാ EDPS. അത് നോക്കണം. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. എന്താ? അല്ല, കാര്യമായിട്ട് ചോദിച്ചാ, എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ച ഒന്ന് രണ്ട് പേർക്കൊക്കെ PSC കിട്ടിയ അനുഭവം വെച്ചൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതെ, എനിക്കും കിട്ടുമോ PSC? അതിപ്പോ എനിക്കെങ്ങനെ അറിയാനാ. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ പഠിപ്പിക്കുന്നതിന് എനിക്ക് എന്റേതായ ഒരു സ്റ്റൈലുണ്ട്, അതിന്റെ കൂടെ നിൽക്കേണ്ടി വരും. അപ്പൊ എപ്പോ തുടങ്ങാൻ പറ്റും? നാളെയെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ജോലിയിൽ നിന്ന് തൽക്കാലം ലീവ് എടുക്കേണ്ടി വരും. ഇവനിംഗ് ക്ലാസ് നടക്കുമല്ലേ, അത് നടക്കട്ടെ. ബാക്കി സമയം മൊത്തം എനിക്ക് വേണം. ഞാൻ ദേ ഇങ്ങോട്ടാ. ഓക്കെ, അപ്പോ നാളെ സമയത്തിന് വരില്ലേ? ശരി എന്നാ. ഇവൻ ഇത് സമയം കുറെ ആയല്ലോ.
ആദ്യ ദിവസം തന്നെ ഈ പരിപാടി ആണേലേ ഇത് നടപടിയാവില്ല. അല്ല, ഞാനിത് അമ്പലം മറിപ്പേ. തൽക്കാലേ കുറച്ച് സമയനിഷ്ഠ പഠിച്ചിട്ട് വാ, ബാക്കി പിന്നെ. അല്ല, അത് മഞ്ഞു വീഴുമേ നേരമാകെ